നാം നേരത്തെ പരിചയപ്പെട്ട വിപ്ലവങ്ങളുടെ കാലം എന്ന അധ്യായത്തിൻ്റെ തുടർച്ചയായി ആ അധ്യായത്തിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. നേരത്തെ പരിചയപ്പെട്ട ആ ഭാഗത്ത് ഇംഗ്ലണ്ടിലുള്ള തർക്കവും രാജവാഴ്ചക്കെതിരായി പാർലമെൻറ്റ് ഉണ്ടാക്കിയ തർക്കത്തിൻ്റെ കാരണങ്ങളും അതിനടിസ്ഥാനമായി തീർന്ന മധ്യവർഗത്തിൻ്റെ മിഡിൽ ക്ലാസിൻ്റെ ഉയർച്ചയും ആ ഉയർച്ച എങ്ങനെയുണ്ടായി അതിൻ്റെ സാഹചര്യങ്ങളെയും നാം വിശകലനം ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ മധ്യവർഗമാണ് ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെൻറ്റും തമ്മിൽ ഉള്ള തർക്കത്തിൻ്റെ പ്രധാന റോള് വഹിച്ചതെന്ന് കാണാം. എങ്കിൽ ട്യൂഡർ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത തരത്തിൽ എന്തുകൊണ്ട് സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ കാലഘട്ടമായപ്പോൾ പാർലമെൻറ്റും രാജാവും തമ്മിൽ ഒരു തർക്കത്തിലേക്ക് കടന്നു എന്നതിന് ഉള്ള വസ്തുതകളാണ് നാം പരിശോധിച്ചത്. മതപരമായ വ്യത്യാസങ്ങളും രാഷ്ട്രീയപരമായ ആവശ്യങ്ങളും പുതിയ വർഗത്തിൻ്റെ അഭിലാഷങ്ങളും അതേപോലെ തന്നെ താല്പര്യങ്ങളും എല്ലാം ചേർന്ന് നിന്നപ്പോൾ രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള സംഘർഷം അനിവാര്യമായി തീർന്നു. ഈ സംഘർഷത്തിൽ വിജയിച്ചത് പാർലമെൻറ്റാണ്. അതാണ് രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ തന്നെ ഒരു വലിയ മാറ്റം ഇംഗ്ലണ്ടിലുണ്ടായി. വളരെക്കാലം തുടർന്നിരുന്ന രാജാവാണോ പരമാധികാരി അതോ പാർലമെൻറ്റോ എന്ന ചോദ്യത്തിന് രക്തരഹിത വിപ്ലവം വ്യക്തമായ ഉത്തരം നൽകി. പാർലമെൻറ്റാണ് രാജാവിനേക്കാളും അധികാരമുള്ളതെന്നും ആ ബിൽ ഓഫ് റൈറ്റ് പാസ്സാക്കുന്നതിനും മാത്രമല്ല ഇംഗ്ലണ്ട് ഭരിക്കേണ്ടുന്നതാരാണെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം പോലും പാർലമെൻറ്റ് നേടിയെടുത്തു. അങ്ങനെ ഇംഗ്ലണ്ടിലുള്ള വിപ്ലവം പാർലമെൻറ്റിൽ പാർലമെൻറ്റിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ വിജയിച്ചു. പിന്നീട് നാം പരിചയപ്പെട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ വിപ്ലവങ്ങളിലൊന്നായ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. ഫ്രാൻസിലുണ്ടായിരുന്ന അടിസ്ഥാനപരമായ വർഗങ്ങൾ, അടിത്തട്ടിലിരിക്കുന്ന സാധാരണക്കാരും എന്നാൽ മുകൾ തട്ടിലിരിക്കുന്ന ഉയർന്ന വിഭാഗങ്ങളും, അവരെ എസ്റ്റേറ്റുകൾ എന്നവർ വിശേഷിപ്പിച്ചു. അതിൽ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എല്ലാ അവകാശങ്ങളും അനുഭവിച്ചപ്പോൾ ഈ മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് അവകാശങ്ങളൊന്നും ലഭിച്ചില്ല. അവർ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ നികുതി ഭാരവും ഏറ്റെടുക്കേണ്ടി വന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാർട്ടൂണ് തന്നെ ഒരു വൃദ്ധനായിരിക്കുന്ന ഒരാളുടെ ചുമലിൽ വളരെ ആരോഗ്യവാനായ ഒരാളിരിക്കുന്ന കാർട്ടൂണിൽ നിന്ന് തന്നെ കുട്ടികൾക്കത് ബോധ്യമാവും. തീർച്ചയായിട്ടും മൂന്നാം എസ്റ്റേറ്റാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. അവരാണ് അതിൻ്റെ പ്രധാന റോള് നിർവഹിച്ചത് എന്ന് കാണാൻ കഴിയും. എങ്കിലൊരു വിപ്ലവത്തിന് അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് തീർച്ചയായും ഒരു ഫിലോസഫി അതിൻ്റെ പിന്നിലുണ്ടാവും, ഒരു ദർശനം അതിൻ്റെ പിന്നിലുണ്ടാവും. ഫ്രഞ്ച് വിപ്ലവം അങ്ങനെയുള്ള ദാർശനികരുടെ ചിന്തകളെക്കൊണ്ട് സമ്പന്നമാണ്. ലോകത്തിൽ തന്നെ പ്രശസ്തരായ ചിന്തകന്മാരാണ് ഈ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂസോ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്ന പ്രഖ്യാപനം, ഇതെല്ലാം ഫ്രഞ്ച് ജനതയെ ഒരു മാറ്റത്തിലേക്ക്, സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ടുള്ള മാനവ സമത്വ ബോധത്തിലേക്ക് നയിക്കുന്നതിന് പര്യാപ്തമായിട്ടുണ്ട്. അതേപോലെ തന്നെ വോൾട്ടയർ, മോന്തസ്ക്യൂ ഇവരുടെ ആശയങ്ങൾ നിലവിലുള്ള സമൂഹ വ്യവസ്ഥ മാറണം എന്നതിന് അവർ വാദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രഞ്ച് ചിന്തകന്മാരുടെ ഒരു വലിയ പങ്ക് ഈ വിപ്ലവത്തിന് ഉണ്ട്. അങ്ങനെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. പക്ഷേ ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിന്നീടുള്ള ഗതിയാണ് നാം ഈ അധ്യായത്തിൽ ഈ നേരത്തെ നിർത്തിവെച്ചെടുത്തിൽ നിന്ന് നാം തുടങ്ങുന്നത്. ആ തരത്തിലുള്ള ചോദ്യങ്ങളിലേക്കൊന്ന് കടക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന് അതിൻ്റെ ജനകീയ സ്വഭാവം നഷ്ടപ്പെട്ടതെങ്ങനെ? കുട്ടികൾക്കും മാത്രമല്ല ടീച്ചേഴ്സിന് പോലും സംശയമുണ്ടാവുന്ന ഒരു ചോദ്യമാണിത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഗതി,
ഫ്രഞ്ച് വിപ്ലവത്തിന് അതിൻ്റേതായ ചിന്തകന്മാർ, അതിൻ്റേതായ ജനകീയ പിൻബലം, അതിൻ്റേതായ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ഒരു ജനവിഭാഗങ്ങളുടെ രോഷപ്രകടനം, ഇതെല്ലാം ഉണ്ടായിട്ടും ഫ്രഞ്ച് വിപ്ലവം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്രമാത്രം എത്താൻ കഴിഞ്ഞു. നെപ്പോളിയൻ തന്നെ പറയുന്നുണ്ട്, ഐ ആം ദ ചൈൽഡ് ഓഫ് ദ റെവല്യൂഷൻ ആൻഡ് ഐ കിൽഡ് ദ റെവല്യൂഷൻ എന്ന്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സൃഷ്ടിയായ നെപ്പോളിയൻ ചക്രവർത്തിയായി മാറുന്ന രംഗമാണ് പിന്നീട് നാം കാണുന്നത്. എന്തുകൊണ്ടിത് സംഭവിച്ചു? അവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഫ്രഞ്ച് വിപ്ലവത്തിന് അതിൻ്റെ ജനകീയ സ്വഭാവം എങ്ങനെ നഷ്ടപ്പെട്ടു? നാം മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ദുരിതങ്ങൾ അനുഭവിച്ച സാധാരണക്കാരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകിയെന്ന് കണ്ടു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല, അത് കുറേ കൂടി രൂക്ഷമാവുകയും ചെയ്തു. സ്വാഭാവികമായും പ്രതികരണ ശേഷിയുള്ള ആ ജനത പ്രതികരിച്ചു. ആ പ്രതികരണം വിപ്ലവ ഭരണകൂടത്തെ വെറുപ്പിക്കുകയാണുണ്ടായത്. അവർ പൊതുരക്ഷാസമിതി എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ തുടങ്ങി. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് അതിൻ്റെ ജനകീയ സ്വഭാവം നഷ്ടപ്പെടാനിടയായത്. മാത്രമല്ല, റോബസ്ഫിയർ എന്ന പേരിൽ ഒരു വളരെ ക്രൂരമായ രീതിയിൽ ഈ വിപ്ലവത്തിൻ്റെ സന്തതികളായിരിക്കുന്നവരെ തന്നെ കൊന്നൊടുക്കാനും വന്നപ്പോൾ, ഇത് നമുക്ക് വേണ്ടിയുള്ളതല്ല എന്ന ഒരു തോന്നൽ ഫ്രഞ്ച് ജനതയ്ക്ക് ഉണ്ടായെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവാനന്തരമുണ്ടായ ആ പെട്ടെന്നുണ്ടായ ആ ദുരിതവർദ്ധനവിൽ ജനങ്ങൾ രോഷാകുലരായി. അവരുടെ വിഷമങ്ങൾ മാറും എന്ന നിലയിലാണ് അവർ വിപ്ലവത്തിന് സഹായിച്ചത്, മുന്നോട്ട് വന്നത്. എന്നാൽ വിപ്ലവാനന്തരം അതുണ്ടായില്ല. അതുണ്ടായിരിക്കുന്നത് കഷ്ടപ്പാട് വർദ്ധിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും അവരുടെ രോഷപ്രകടനത്തെ ഭരണകൂടം പൊതുരക്ഷാസമിതി എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അവർ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയുണ്ടായത്. അതിനെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചത് റോബസ്പിയറിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ പൊതുരക്ഷാസമിതിക്ക് രൂപം നൽകി ആ രക്ഷാസമിതിയുടെ നേതൃത്വം റോബസ്പിയർ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് അതിൻ്റെ ഗതി നഷ്ടമായി, ഫ്രഞ്ച് വിപ്ലവത്തിന് അതിൻ്റെ ജനകീയ സ്വഭാവം നഷ്ടമായി എന്ന് നമുക്ക് പറയാം. അടുത്തായി, ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിൽ തന്നെ സ്വാധീനം ചെലുത്തിയില്ലേ? അത് ലോകം മുഴുവനും സ്വാധീനം ചെലുത്തിയതാണ്. അതിനെക്കുറിച്ച് ആ പാഠഭാഗങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം എങ്ങനെ ലോകത്തുണ്ടായി അനുഭവപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ നെപ്പോളിയനെയും യൂറോപ്പിനെയും സ്വാധീനിച്ചതെങ്ങനെ? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മൂന്ന് മുദ്രാവാക്യങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. ഇത് നെപ്പോളിയനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം നെപ്പോളിയൻ റൂസോവിൻ്റെ ആരാധകനായിരുന്നു. വെറും ആരാധകനായതുകൊണ്ട് മാത്രമായില്ല, നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ പാഠപുസ്തകത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്.